കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക മികവുകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിത ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ തലത്തിൽ കേരളത്തെ കരുതേച്ചു കാണിക്കാനുള്ള നീചമായ പ്രചാരണങ്ങളും സിനിമകളും വരെ ഉണ്ടാകുന്നതായും കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന നേതൃ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരിയിലുണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം തന്നെ നോക്കിയാൽ വിവരം കേട്ടയുടൻ അതിനെ വർഗീയവൽക്കരിക്കാനും ചേരിതിരിവ് സൃഷ്ടിക്കാനുമാണ് ശ്രമമുണ്ടായത്. ഇതൊക്കെ സംസ്ഥാനത്തിന്റെ അന്തസ് കെടുത്തുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണങ്ങളാണ്. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ കേരളം ഒറ്റക്കെട്ടായി അണിനിരന്നു. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രതീകങ്ങളെ ചരിത്രവിരുദ്ധമായി ഉപയോഗിക്കാൻ വർഗീയവാദികൾക്ക് വിട്ടുകൊടുക്കരുത്. നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് തുടർച്ചയുണ്ടാകാതിരുന്നാൽ വർഗീയ സംഘർഷങ്ങളും വിദ്വേഷ ചിന്തകളും വ്യാപകമാവുകയാണ്. നവോത്ഥാന മുന്നേറ്റത്തിന്റെ കാലം കഴിഞ്ഞില്ലേയെന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. ഇത്തരക്കാർക്ക് മറുപടി നൽകുമ്പോഴേ നവോത്ഥാന സമിതിയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നവോത്ഥാന നായകരുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് ജാഥ സംഘടിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. പയ്യന്നൂരിൽ സ്വാമി ആനന്ദതീർത്ഥന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് അരവിപ്പുറത്ത് സമാപിക്കും. KCA ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഡോക്ടർ എ നീലലോഹിതദാസ് അധ്യക്ഷനായി. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.